എല്ലാവർക്കും എൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം റെസിപ്പിയിലേക്ക് പോവുകയാണ്. ഞാൻ എണ്ണ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ വെച്ചാൽ വെളിച്ചെണ്ണ ഇടാം. ഓക്കെ, എനിക്ക് ജീരകവും പെരിഞ്ജീരകമാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ജീരകം പിന്നെ കുറച്ച് പെരിഞ്ജീരകവും ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഇടുന്നുണ്ട് കേട്ടോ. കായപ്പൊടി ഇടുന്നുണ്ട്. അതിന് ശേഷം എത്രയും വേഗം തന്നെ നമ്മൾ സവാള എനിക്കിടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കായപ്പൊടി വേഗം ഇളക്കുക. പറഞ്ഞ നേരം കൊണ്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണേ. ഒരു 10-15 മിനിറ്റേ വേണ്ടുള്ളൂ, അപ്പോഴത്തെ കറിയായി കിട്ടും. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയണേ ഉള്ളൂ. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, സപ്പോർട്ടൊക്കെ ചെയ്യുക. ഓക്കെ, സവാള ഒന്ന് നല്ലോണം ബ്രൗൺ ആവുമൊന്നും വേണ്ട കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് പച്ചമുളക് കീറിയതും ഒരു 2-3 വെളുത്തുള്ളി ചതച്ചതും, ഇഞ്ചി വേണ്ട, ഇഞ്ചി ഇടുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനൊരു ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം ഇതിലേക്ക് പൊടികളിടാം. ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഒരു 1/2 teaspoon മതി. മുളക് പൊടി ഞാനൊരു 2 teaspoon ഇട്ടിട്ടുണ്ട് കേട്ടോ. എരിവുള്ള മുളക് പൊടി ഒന്ന്, പച്ചമണം പോട്ടെ. തീ കമ്മിയാക്കിയിട്ടാണേ വെച്ചെന്ന്, പൊടി ഇടുമ്പോൾ ഞാൻ കരിഞ്ഞു പോവും. പിന്നെ ഇതിലേക്ക് ഗരം മസാലയുടെ 1/2 teaspoon. ഗരം മസാലയും കൂടി ഇട്ടു. അതിന് ശേഷം ഇതിലേക്ക് തക്കാളി, 2 തക്കാളി അരിഞ്ഞതാണ്. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിടണം, ഉപ്പിടണം. എന്താച്ചാ ഒന്ന് വാടിക്കിട്ടു. അപ്പോൾ ഒന്ന് ജസ്റ്റ് വാടി വന്ന ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ കടലപ്പരിപ്പാണ്, ചനാ ദാൽ. അതിടുന്നുണ്ട്. അത് ആദ്യം തന്നെ ഞാൻ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ, കുതിർത്ത് വെക്കണം. എന്നിട്ട് വെള്ളം ഊറ്റിയതാണത്. അപ്പോൾ അത് ഇടാം. അത് ഞാനൊരു 1/4 കപ്പാണ് കുതിർത്താൻ വെച്ചത്. അത് വെള്ളം ഊറ്റിയതിന് ശേഷം അതിട്ടു. വേറെ ഒരു പച്ചക്കറി ഇതിലിടുന്നുണ്ട്, ഈ കടലപ്പരിപ്പാണ്. ആദ്യം ഒന്ന് ഓർമ്മ വഴി കുതിർത്താൻ വെക്കണം എന്ന് മാത്രമേ. എന്നിട്ടിത് ഉപ്പ് കുറച്ചും കൂടി ഇടണം. അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിക്കാം. ഒരു
പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ വെള്ളം ഞാൻ ഒത്തു വെച്ചിട്ടില്ല കേട്ടോ, എണ്ണയിൽ കിടന്നിട്ടാണ് ഇത് വാടി വരേണ്ടത്. തക്കാളി ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഇടാം. മല്ലിയില ഇട്ടിട്ട് നന്നായി ഇളക്കി തീ ഓഫ് ചെയ്യട്ടോ. ഇത് ചപ്പാത്തിക്കും ബെസ്റ്റ് കറിയാണ്, പിന്നെ ചോറിന് സൈഡ് ഡിഷായിട്ട് കഴിക്കാം കേട്ടോ. അടിപൊളിയാണ് അത്, പൂരിക്ക് ചപ്പാത്തിക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, നല്ലൊരു കിടിലൻ കറിയാണ്. അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.